അസലാമലൈക്കും ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ വീഡിയോയുമായിട്ട് വന്നത് അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പച്ച ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഇനി അത് കഴുകി അതിന് ശേഷം വെള്ളം നന്നായി തുടച്ചതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കണം നേരിയ പുളി ഉണ്ട് ഇത് ചിലത് നല്ല മധുരം ഉണ്ടാവും ചിലത് കുറച്ച് പുളി ഉണ്ടാവും അപ്പോൾ ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല ചെറുതാക്കിയിട്ടില്ല അതും നല്ല പൊടിയുള്ള ആപ്പിളാണ് അപ്പോൾ വേഗം ഉടയും അപ്പോൾ കഷ്ണമായി കിട്ടില്ലല്ലോ ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്ത് ചതച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു കാൽ കപ്പിൻ്റെ അടുത്തുണ്ട് വെളുത്തുള്ളി ചതച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് എണ്ണ വേണം ഉലുവപ്പൊടി വേണം സുർക്ക വേണം കായപ്പൊടി വേണം ഉലുവ പല മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കടുക് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരൊന്നര ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് പൊട്ടി വരട്ടെ ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണട്ട എന്നിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ആപ്പിൾ പുളി നല്ല ചിലത് പുളി ഉണ്ടാവും ചില പച്ച ആപ്പിൾ അപ്പോൾ കടുക് പൊട്ടി വന്ന് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തു നീച്ചെന്നെ ഇട്ടുകൊടുത്തത് ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കണം പച്ചമുളക് മാറി വരട്ടെ ഇതിൻ്റെയൊക്കെ തീ മീഡിയം തീയിലാണ് കേട്ടോ തീ കൂടിയരുത് തീ കൂടി കരിയും തെയ്യൊന്ന് ഫസ്റ്റ് കൂടിച്ചിട്ട് കുഴപ്പമില്ല ഇനി കരി ഉണ്ടിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷേ നമ്മൾ കൈ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈ എന്നവ ഒന്ന് ഇളക്കാൻ മറന്നാൽ കരി ഉണ്ടിച്ചിട്ട് പറഞ്ഞതാണ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ തീ നന്നായി കുറച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് പച്ചമണം ഒന്ന് മാറി വരട്ടെ പച്ചമന കുറേ എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആപ്പിൾ മുറിച്ചത് ഇട്ടുകൊടുക്കാം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്ക കേട്ടോ കുറച്ച് നേരം ഒന്ന് തീ ഒന്നൊരു മീഡിയം തീയിലാക്കി അതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തീ ആദ്യം കുറച്ചിരുന്ന് പൊടികളൊക്കെ ഇട്ടപ്പോൾ ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ഉലുവപ്പൊടി അര ടീസ്പൂണ് കായപ്പൊടി ഇട്ടെടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കണൊന്ന് അമർത്തി കൊടുക്കുക ഇനി ഇതിലേക്ക് സുർക്കം വെച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് സുർക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ആപ്പിളിൻ്റെ പുളിക്കനുസരിച്ചുള്ള സുർക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ പുളി ഉണ്ടായതുകൊണ്ട് കുറച്ച് പഞ്ചസാര പഞ്ചസാരയും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പഞ്ചസാര ആവശ്യമില്ല കുറച്ച് മധുരം കൂടി ഉള്ളതാണെങ്കിൽ പഞ്ചസാര ആവശ്യമില്ല ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയി വന്ന് ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും